യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇഫ്താർ സ്നാക്കായിട്ടുള്ള കോഴിക്കാലാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു കപ്പ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ കൂടി ചേർത്ത് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് വേവിച്ച് വെച്ച ബീഫാണ്. ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടി ചേർത്തിട്ട് നന്നായൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ നാല് പീസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലൊന്ന് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഞാനൊരു പൊട്ടറ്റോ എടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നടുവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ഇതിനെ ഒരു കോഴിക്കാലിൻ്റെ ഷേപ്പിലാക്കി മാറ്റണം. ഇപ്പോൾ നമ്മുടെ ഒരു കോഴിക്കാല് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാം അതും ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്നൊരു കോഴിക്കാല് എടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ട മിക്സിലും കൂടെ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കോഴിക്കാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താർ പാർട്ടികളൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. പിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.